ചെരിച്ചു പിടിച്ച് ഫോട്ടോ എടുക്കുന്ന ഉരുക്കു പെട്ടികൾ തീർത്ത ക്യാമറ കാണണു. ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന കുഞ്ഞൻ ക്യാമറ കാണണു. കാഞ്ഞങ്ങാട് അതിയാപൂരിലെ രാം നിവാസ് ക്യാമറകളുടെ ഒരു അത്ഭുത ലോകമാണ്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും അനീഷ് ശേഖരിച്ച ക്യാമറകൾ നമ്മൾക്ക് ഇവിടെ കാണാം. നീളൻ ടോർച്ച് പോലുള്ളത്, വട്ടത്തിലുള്ളത്, ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ ക്യാമറകളുടെ വൈവിധ്യം. ഇപ്പം 5 വർഷത്തോളമായിട്ട് ഒരു 80 ക്യാമറകൾ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അതിൽ 1960 കാലഘട്ടത്തിലത്തെ ബോക്സ് ക്യാമറ മുതൽ പുതിയ കാലഘട്ടത്തിലെ വീഡിയോ ക്യാമറ വരെയായിട്ടുള്ള സാധനങ്ങൾ. തലയണ മന്ത്രം എന്ന സിനിമയിൽ മാമുക്കോയ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ക്യാമറ കണ്ടിട്ടുണ്ടായിരുന്നോ? ആ തുണിയൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടില്ലേ, ആ ഒരു ക്യാമറ എനിക്ക് വേണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്. യാഷിക, ഒളിമ്പിയ, ക്യാനോൺ, നിക്കോൺ, കോണിക്ക, പോളറോയിഡ്, ഫ്യൂജി തുടങ്ങിയ കമ്പനികളുടെ വിവിധ കാലയളവിൽ പുറത്തിറങ്ങിയ ക്യാമറകളാണ് ഇക്കൂട്ടത്തിലുള്ളത്. ക്യാമറകൾക്ക് പുറമേ നാണയങ്ങളുടെയും പഴയ ഫോണുകളുടെയും ഒരു നീളൻ നിരയും അനീഷിന്റെ ശേഖരത്തിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരൻ സുരേഷ് ആയിരുന്നു. അപ്പം സാരൻ, ഗുഡ് മോർണിംഗ്. ഇദ്ദേഹം എങ്ങനെയാണ് ഈ ക്യാമറകളൊക്കെ, അതായത് വിചിത്രമായതും പഴയതുമായ ക്യാമറകൾ സംഘടിപ്പിച്ചത് എന്നറിയാൻ വല്ലാത്തൊരു കൗതുകം തോന്നുന്നു. നമ്മൾക്കൊക്കെ പലപ്പോഴും ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ താല്പര്യമായിരിക്കും, ഹോബിയായിരിക്കും ഇത്തരത്തിൽ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അത് പലപ്പോഴും നാണയങ്ങളോ സ്റ്റാമ്പുകളോ അത്തരത്തിലുള്ള ചെറിയ ചെറിയ നമ്മുടെ കുട്ടിക്കാലമൊക്കെ ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ അനീഷേട്ടൻ എന്ന് പറയുന്ന ആൾ ചെറിയ പ്രായത്തിൽ കണ്ടു നടന്നിരുന്ന ആഗ്രഹം ഇത്തരത്തിൽ പിന്നീട് മറന്നുപോയ ഒരാളല്ല. അനീഷേട്ടൻ ആദ്യം തന്നെ ഇത്തരത്തിൽ സ്റ്റാമ്പുകളും നാണയങ്ങളും പഴയ നോട്ടുകളൊക്കെ തന്നെ ശേഖരിച്ച് വെച്ചാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഒരു വർക്ക് തുടങ്ങുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിനകത്തുണ്ട്, അതുപോലെ തന്നെ പുറത്തുണ്ട്. അദ്ദേഹം സിനിമാ മേഖലയിലൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ കലാ സംവിധാനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ ഏറെ സഹായകമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. അനീഷേട്ടിനെ കുറിച്ച് ഞാൻ ആക്ച്വലി ശരിക്കും അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിനു മുൻപ് തന്നെ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപായിട്ട്, കാസർഗോഡ് കാഞ്ഞങ്ങാട് മേലാങ്കോടുള്ള ഒരു റേഷൻ കടയെക്കുറിച്ച്. ആ റേഷൻ കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റേഷൻ കടയിലൊരു ഗ്രാമഫോൺ പെട്ടിയാണ്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ആ പാട്ട് കേട്ട് അവിടുന്ന് സാധനമൊക്കെ മേടിച്ചു പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ളൊരു കഥയായിരുന്നു അത്. അപ്പോൾ അത് നമ്മൾ പങ്കുവെച്ച സമയത്ത് നമ്മളോട് അവിടുത്തെ റേഷൻ കടയിലെ ചേട്ടൻ പറഞ്ഞിരുന്നു, അനീഷേട്ടനാണ് ഇത്തരത്തിൽ അവർക്ക് ഗ്രാമഫോൺ കൈമാറിയെന്ന്. പിന്നെ അന്ന് ഇതുപോലെ തന്നെ ഞാൻ അനീഷേട്ടനെ പരിചയപ്പെടുകയും ചെയ്തു. പിന്നീടാണ് അനീഷേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇത്തരത്തിൽ ഗ്രാമഫോണും ഗ്രാമഫോൺ റെക്കോർഡുകളും മാത്രമല്ല, ഇത്തരത്തിലൊരു ക്യാമറകളുടെ വലിയൊരു ശേഖരം കൂടി, ഒരു 80 ക്യാമറകളുടെ ഒരു ശേഖരം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. പുതിയ ക്യാമറകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മേടിച്ച് കൂട്ടാനൊക്കെ കഴിയുമെന്ന് വിചാരിക്കുക. ഇതങ്ങനെയല്ല, 1960 ക്യാമറകൾ, ബോക്സ് ക്യാമറ എന്ന് പറയുന്ന വലിയ ക്യാമറകൾ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഒരു ആക്രിക്കടയിൽ നിന്ന് ആണ് അദ്ദേഹം അത് കണ്ടെടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് പല ക്യാമറകളും കാണുന്നത്. ഞാൻ എണ്ണി നോക്കി, ഈ ഒരു 80 ക്യാമറകൾ ഞാൻ നേരിട്ട് കണ്ടതോ അല്ലെങ്കിൽ ഇതിന് മുൻപ് സ്പർശിച്ചതോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തതായിട്ടുള്ള 4 മാത്രമേ ഉള്ളൂ. ഈ ഡിജിറ്റൽ ക്യാമറ യുഗത്തിലെ അവസാന കാലഘട്ടത്തിൻ്റെ ഭാഗമായി വന്നിരുന്ന ക്യാമറകളും മറ്റ് ക്യാമറകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു കാലത്ത് ട്രെൻഡ് സെറ്ററുമാരായിട്ടുള്ള ഇപ്പോൾ എടുത്ത സമയത്ത് തന്നെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് നൽകാനുള്ള സൗകര്യമുള്ള ക്യാമറകളുടെ ഒരു 6-7 ക്യാമറകൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോ ക്യാമറകളുടെ പൂർവ്വ രൂപങ്ങൾ, കാസറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കളൊക്കെ, അതുപോലെ തന്നെ ഒരു പഴയ ഒരു ഫിലിം റോളും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഏറെ നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും അത് അറിയുന്നവർക്കും അവിടെ പോയി കാണുന്നവർക്കും ഒക്കെ അത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.